മുഹദ്ദിസാണ്, ജിഹാദ് ധർമ്മ സമരത്തിന് ഇറങ്ങിയ ആളാണ്, കച്ചവടക്കാരനാണ്, ദാഇയാണ്, ആബിദായ മഹാനാണ് അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി. നാട്ടുകാരുമായി ഖുറാസാനിൽ നിന്ന് ഹജ്ജിന് വരികയാണ്, സുന്നത്തായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വരികയാണ്. ആ വരുന്ന വഴിയിൽ മഹാനായ അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ അവരെ തമ്പടിച്ചിരു, അവിടെ തമ്പടിച്ചു, ടെന്റ് കെട്ടി. 10 ലക്ഷമായിരുന്നു വരുമാനം എന്ന അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരുടെ അബ്ദുല്ലാഹിബ്നു മുബാറക് എന്നിവരുടെ വരുമാനം അൽഫ് ദിർഹം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, 1 മില്യൺ ദിർഹം. പക്ഷെ സക്കാത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. എന്താ കാരണം എന്നറിയോ? ഓരോ കൊല്ലം 10 ലക്ഷം ആകുന്നതിന് മുമ്പായിട്ട് സക്കാത്ത് കൊടുത്ത് തീർന്നിട്ടുണ്ടാവും. സക്കാത്തിന്റെ നിസാബത്ത് മുമ്പ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും നിസാബത്തി. പക്ഷെ ഹൗല് കാമിലാവൂല, ഒരു വർഷം പൂർത്തിയാവേണ്ട സക്കാത്ത് കൊടുക്കണമെങ്കിൽ അതിന് മുമ്പ് എല്ലാം കൊടുത്തു തീർത്തിട്ടുണ്ടാവും. അങ്ങനത്തെ മഹാനായിരുന്നു അബ്ദുല്ലാഹി മുബാറക് എന്നവർ. യഖൂലൂന മഅനുൻ ലാ സകാത ലിമാലിഹി, മഅനിന്റെ മൻ എന്ന ആൾക്ക് സക്കാത്ത് ഇല്ല. എന്റെ കാരണം എന്നറിയോ? ഇവരെല്ലാം കൊടുത്തോണ്ടിരിക്കുക, പിന്നെ ഇങ്ങനെ സക്കാത്ത് അവിടെ സൂക്ഷിച്ചു വെക്കണ്ടേ? നിസ്വാബ് ഒരു കൊല്ലം തികയണ്ടേ? അതിന് നേരല്ല, അതും അടക്കം കൊടുക്കുകയാണ്. യഖൂലൂന മഅനുൻ ലാ സകാത ലിമാലിഹി വകൈഫ യുസക്കിൽ മാല മൻ ഹുവ ബാദിലു, കൊടുക്കുന്ന ആൾ എങ്ങനെ സക്കാത്ത് കൊടുക്കാനാണ്? വലൗ ലം യകുൻ ഫീ കഫ്ഹി ഗൈറ റൂഹിഹി ലജാദ ബിഹാ ഫൽയത്തഖില്ലാഹ സായിലു. എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ കയ്യിൽ ചിലപ്പോൾ റൂഹേ ഉണ്ടാവുള്ളൂ, അതങ്ങ് എടുത്തോട്ട് ഒരാൾ മരിച്ചേക്കും. അങ്ങനത്തെ ആളാണ് മഅന്. അതുകൊണ്ട് ചോദിക്കുന്ന ആൾ നോക്കണേ, ഇവരുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ റൂഹങ്ങ് തന്നു പോയേക്കും ഇവര്. അങ്ങനത്തെ ആളാണെന്ന് മഅനിനെ കുറിച്ച് പറയാറുണ്ട്. ഹുവൽ ബഹ്റു മിൻ ഐൻ നവാഹി അതൈതഹു ഫലുജ്ജതുൽ മഅറൂഫു വൽ ജൂദു സാഹിലു. അബ്ദുല്ലാഹിബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി സുന്നത്തായ ഹജ്ജിന് പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ അവർ തമ്പടിച്ചു. അപ്പോഴേ ആ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി അവിടുത്തെ ഒരു വേസ്റ്റ് ബിന്നിൽ വന്നിട്ടുണ്ട് ചത്ത ഒരു കാക്കയെ, അല്ലെങ്കിൽ ഒരു കോഴിയെ, ഒരു പക്ഷിയെ എടുത്തു കൊണ്ടുപോകുന്ന വീട്ടിലേക്ക്. ഇത് കണ്ടു അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ട ഒരാളെ പറഞ്ഞയച്ചു, സൽഹാ മാലഹ അഖദത്തിൽ ഗുറാബൽ മയ്യിത്ത്, കറുത്ത ഒരു പക്ഷിയെ, കാക്കയായിരിക്കാം, ആ ചത്തുപോയ പക്ഷിയെ എന്തിനാണ് ആ പെൺകുട്ടി കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു നോക്കൂ എന്ന് ഖാദിമിനോട് പറഞ്ഞു. ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നു. വല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, പെൺകുട്ടി പറഞ്ഞു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. 3 ദിവസമായി ഈ കുപ്പത്തൊട്ടിയിൽ ഇട്ടേച്ചു പോകുന്ന ചത്ത മൃഗങ്ങളല്ലാതെ പക്ഷികളല്ലാതെ ഞങ്ങൾക്ക് തിന്നാനൊന്നും കിട്ടുന്നില്ല. അതിൻ്റെ തൂവലഴിച്ച് ഞങ്ങൾ മജ്ബൂറാണ്, മുൽത്തറാണ്, ചത്തുപോയത് തിന്നാൻ പാടില്ലെന്നറിയാം. പക്ഷേ ഞങ്ങൾക്ക് ഭക്ഷണമില്ല, അതിനെ ചൂടാക്കി വേവിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ ഇല്ലാമുൽത്തുറിർത്തും, വേറെ വഴിയില്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് ഫബകാ ഹത്താ കാദയുഹുമാ അലൈ, കരഞ്ഞിട്ട് ബോധം കെട്ട് വീണുപോയി മഹാനവറുകൾ, ബോധം കെട്ട് വീഴാറായി. കാദയുഹുമാ അലൈ, കരഞ്ഞിട്ട്, റബ്ബേ, ഖുറാസാനിന്ന് ഭക്ഷണവും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ വരുന്നത്, ഈ മക്കൾക്ക് തിന്നാനൊന്നുമില്ലല്ലേ ഈ നാട്ടിൽ. മഹാനവറുകൾ വിളിച്ചു പറഞ്ഞു, നഹ്നു നഅ്കുദുൽ നഅ്കുലുൽ ഫാലൂദജ് വന്നാസു യഅ്കുലൂനൽ ഗിർബാനൽ മയ്യിത ലൻ അഹുജ്ജ ഹാദിഹി സന വഅതു ഖാഫിലതി ബിബുർഹാ വഹബൂബിഹാ വമാ അലൈഹാ മിൻ ദറാഹിമ വദനാനീറ വസിയാബിൻ ഇലാ അഹ്ലി ഹാദിഹിൽ ബാദിയ. ഈ വർഷം നമുക്ക് ഹജ്ജ് ഇല്ല. കൂടെ വന്ന ആൾക്കാരൊക്കെ സുന്നത്ത് ഹജ്ജ് ഒരുക്കെ ചെയ്തവരാണ്, സുന്നത്തെ ഹജ്ജിന് പോവാണ്. അബ്ദുല്ലാഹി മുബാറക് നിങ്ങളുടെ പ്രത്യേകത, അവർ അമീറാണ്, കൂടെയുള്ള ആൾക്കാരുടെ ഒക്കെ ഭക്ഷണം ഉപരവകയാണ്.
ഭയങ്കരമായ ചരിത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ. മദീനയിലേക്ക് എത്തുമ്പോൾ മൂപ്പര് പറയും, മദീന സിയാറത്ത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലേക്ക് പോരുക, അപ്പോൾ മദീനത്തെത്തിയാൽ മൂപ്പര് പറയും എല്ലാവരും പൈസൻ്റെ കൈ തന്നേക്കി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഞാൻ വാങ്ങിച്ചു തരാം, പൈസ ഞാൻ ഒരു ഞാൻ കൊടുക്കാം, നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ മതി. വീട്ടിലേക്ക് മക്കൾക്ക് ഹദിയ വാങ്ങിക്കണം മദീനയിൽ നിന്ന് വരുമ്പോൾ എന്ന് പറയും. ഇപ്പോഴും മദീനത്ത് നിന്ന് ഈത്തപ്പഴം വാങ്ങുക അല്ലേ. മദീനത്തുനിന്നൊരു ഷോപ്പിംഗ് ഏയിൽ മഹാന്മാരുടെ ഒരു ചര്യയായിരുന്നു അവർ മദീനത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അബ്ദുല്ലാഹി മുബാറക് എന്നവർ പറയും, നിങ്ങൾ മക്കൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചോ എന്ന് പറയും. ഒക്കെ വാങ്ങിച്ചിട്ട് പൈസ ഉണ്ടല്ലോ, നാട്ടിലെത്തിയാൽ അവരേൽപ്പിച്ച മുഴുവൻ പൈസയും അവർക്ക് തിരിച്ചു കൊടുക്കും. അപ്പം ഞങ്ങൾ വാങ്ങിച്ചതോ, അതൊന്നും സാറ അതിൻ്റെ വകയാണ്. അങ്ങനെ തമീറായിരുന്നു അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ. സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ പറഞ്ഞു, എന്റെ കൂടെ വന്ന മുഴുവൻ ആളുകളോടും പറയട്ടെ, ഈ വർഷം നമുക്ക് ഹജ്ജില്ല, നമ്മുടെ കയ്യിലുള്ള മുഴുവൻ ധാന്യവും പൈസയും ദീനാറും ഖുറാസാനിലേക്ക് തിരിച്ചെത്താനുള്ള ഏതാനും സംഖ്യ മാത്രം കയ്യിൽ വെച്ച് മുഴുവനും ഈ പാവപ്പെട്ട ഗ്രാമീണർക്ക് കൊടുത്ത് നമ്മൾ പോവുകയാണ്. ഈ വർഷം നമുക്ക് ഹജ്ജില്ല, നമ്മൾ പോവുകയാണ്. തിരിച്ചുപോയി അവരെ, മദീനത്ത് പോലെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ പൈസ നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്ത് അവർ തിരിച്ചു പോന്നു. ഇത് ചെയ്തത് ലോക പ്രശസ്തനായ ഒരു പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുല്ലാഹി അലൈഹി. അപ്പൊ അതൊരു ഇൽമിന്റെ വെളിച്ചത്തിൽ ചെയ്ത പണിയാണ്, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ല, അത് ഇൽമാണ്. ഇങ്ങനെ ആരെയും ചെയ്തിക്കണോ, ഇതിൽ തെളിവുണ്ടോ, സഹാബത്ത് ചെയ്തോ, ഹദീസ് ഉണ്ടോ എന്നൊന്നും ചോദിക്കൂല. അവിടെ നിനക്ക് തലക്ക് വെളിവില്ലാത്തത് കൊണ്ടാ ദീനിന്റെ വിഷയങ്ങളിൽ ഈ ചോദ്യവുമായി നീ വരുന്നത്. അബ്ദുല്ലാഹി മുബാറക് എന്നവർ അന്ന് രാത്രി സ്വപ്നം കാണുന്നു, ഖുറാസാനിലെത്തിയപ്പോ ആദ്യത്തെ രാത്രിയിൽ തന്നെ ഒരാൾ പറയുന്നു സ്വപ്നത്തിൽ വന്നിട്ട്, ഹജ്ജുൻ മബ്റൂർ وسعي مشكور وذنب مغفور അല്ലാഹുക്ക് പൊരുത്തമുള്ള അധ്വാനമായി അല്ലാ സ്വീകരിച്ച ഹജ്ജായി അല്ലാഹു നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നു. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് മുബശ്ശിറാത്താണ്, സന്തോഷവാർത്തയാണ്, നിങ്ങളുടെ ഹജ്ജ് ഇതാണ്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ കഷ്ടപ്പെടുന്ന സമയത്ത് അവർക്ക് വേണ്ടി ചെലവഴിക്കലാവാം, സുന്നത്തായ ഒരു ഇബാദത്തിന് നമ്മൾ ചെലവഴിക്കുന്ന പണത്തെക്കാളും നല്ലത് ആ പാവപ്പെട്ടവന്റെ വിശപ്പടക്കലാണ്. അബ്ദുല്ലാഹി മുബാറക് എന്നവരുടെ ഹജ്ജിന്റെ കഥ പറയുമ്പോഴേ അത് കേട്ട് രസിച്ചു പോവാനല്ല, പാഠം വേണം, ഉൾക്കൊള്ളട, നമ്മളും ചെയ്യണ്ടേ എന്തെങ്കിലും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഹജ്ജും മബ്റൂർ വസഅയും മഷ്കൂർ വദംബും മഗ്ഫൂർ. ഹജ്ജ് സ്വീകരിച്ചു, അധ്വാനം അല്ലാഹു സ്വീകരിച്ചു, നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നു എന്ന് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വിളിയാളം വന്നു. യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്.